കൊറോണ കാലത്ത് കേരളക്കരയെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമാണ് 16 വയസ്സുള്ള അഖിൽ എന്ന് പറയുന്ന കുട്ടിയെ കൂട്ടുകാർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അതിനുള്ള റീസൺ എന്തായിരിക്കാം? കാരണം ജനിക്കുമ്പോൾ തന്നെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല, അല്ലെങ്കിൽ കൊലപാതകികളായി ജനിക്കുന്നില്ല. ഇന്ന് ഞാനൊരു കഥയാണ് പറയാനായിട്ട് പോകുന്നത്. മേരി ബെൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ 10-11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ഒരു സൈക്കോ കില്ലറായി മാറി, അല്ലെങ്കിൽ സൈക്കോ പാത്തിലേക്ക് കടന്നു വന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. മേരി ബെല്ലിന്റെ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അഖിലിനെ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഈ അഖിൽ ഈ കുറ്റവാളികളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കൊലപാതകികളുടെ കയ്യിൽ നിന്നുമായിട്ട് സുഹൃത്തുക്കളാണ് ഇവർ, അവരുടെ ആരുടെയോ കയ്യിൽ നിന്നും ഒരു സ്കേറ്റിംഗ് ഷൂ വാങ്ങിയിരുന്നു. ഇതിന്റെ ചക്രം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അഖിൽ അവർക്കൊരു മൊബൈൽ ഫോൺ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കിട്ടാതായി കഴിഞ്ഞപ്പോഴാണ് അത് തർക്കത്തിലേക്കും വാദത്തിലേക്കും വന്നത്. ഈ മൊബൈൽ ഫോൺ കിട്ടാതായി കഴിഞ്ഞപ്പോഴാണ് തർക്കത്തിലേക്കും വാദത്തിലേക്കും വന്നത്, പിന്നീട് അത് കൊലപാതകത്തിൽ എത്തി നിന്നതെന്നാണ് ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഒരു കൊല ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ കൊല ചെയ്യുകയാണെങ്കിൽ കയ്യബദ്ധത്തിലാണെന്നാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരത് മറവ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. ആ ഒരു പേടിയിലും ആ ഒരു വിഷമത്തിലും കുറ്റബോധത്തിലും ഒക്കെ ആ ഒരു മൃതദേഹം അവിടെ ഇട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരു മൃതദേഹം കുഴിച്ചിടുക, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി അവർക്ക് കടന്നു വന്നിട്ടുള്ളത്? അപ്പൊ അതിന് പിന്നിൽ എന്തോ ഒരു സ്ട്രോങ് ആയ റീസൺ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് മേരി ബെല്ലിന്റെ കഥയിലേക്ക് കടക്കാം. 1957 ബെറ്റി എന്ന് പറയുന്ന 17 വയസ്സുള്ള സ്ത്രീക്കാണ് മേരി ബെല്ല് ജനിക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ പിതാവ് ആരാണെന്ന് മേരി ബെല്ലിന് അറിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെറ്റി എന്ന് പറയുന്ന സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കർ ആയിരുന്നു. അങ്ങനെ ഇവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും, വീട്ടിൽ ഇവർ അടങ്ങിയിരിക്കില്ല, ഇവരങ്ങനെ ചെക്കേറിക്കൊണ്ടേയിരിക്കും. അതായിരുന്നു ബെറ്റിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബെറ്റിയുടെ കയ്യിൽ നിന്നും വേണ്ടതായ കെയറും കാര്യങ്ങളും ഒന്നും മേരി ബെല്ലിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഊഹാമോഹമായിട്ട് അച്ഛൻ എന്ന് വിശ്വസിച്ചത് ബെല്ലി ബെല്ലിനെയാണ്. ബെല്ലി ബെല്ലി ഒരു കുറ്റവാളിയാണ്, അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് മേരി ബെല്ലി വിശ്വസിച്ചിരുന്നത് പിതാവ് ബെല്ലി ബെല്ലാണെന്ന്. പക്ഷേ മേരി ജനിച്ചപ്പോൾ തന്നെ ബെറ്റിക്ക് വലിയൊരു തടസ്സമായി വന്നിരുന്നു. കാരണം അവരുടെ വർക്ക്, അവരുടേതായ രീതികൾ ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മേരിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നായിരുന്നു ചിന്തിച്ചത്. അതിനുവേണ്ടി പല തവണയും ശ്രമിച്ചു, പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു പോയി. കാരണം സ്വാഭാവികമായ ഒരു മരണമായിരുന്നു സൃഷ്ടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് വീടിന് മുകളിൽ നിന്നും തള്ളിയിട്ടു, വിഷം കലർത്തി നോക്കി, ഇതൊക്കെ ഫെയിലായി. അതിനിടയിൽ മേരി പതുക്കെ പതുക്കെ വളർന്ന് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ 4 വയസ്സായി കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മ മേരിയെ പ്രേരിപ്പിക്കുകയാണ് മറ്റുള്ള പുരുഷന്മാരുടെ കൂടെ കിടക്ക പങ്കിടാൻ വേണ്ടിയിട്ട്. 4 വയസ്സുള്ള ആ ഒരു സമയത്ത് ഒന്ന് ആലോചിക്കുക, സ്വന്തം അമ്മ മകളെ പ്രേരിപ്പിക്കുന്നു മറ്റുള്ള പുരുഷന്മാരുടെ കൂടെ കിടക്ക പങ്കിടാനായിട്ട്. 4 വയസ്സ് പ്രായമുള്ളപ്പോൾ തുടങ്ങി ലൈംഗികമായ അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ മേരി ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഓരോ വർഷം കടന്നു പോകും തോറും മേരിയുടെ മെന്റാലിറ്റി, അല്ലെങ്കിൽ മൈൻഡ് മാറിക്കൊണ്ടേയിരുന്നു. കാരണം അതിന് തക്കതായ ക്രൂരതകളൊക്കെയാണ് മേരിക്ക് നേരിടേണ്ടി വന്നത്. അത് ഭയങ്കരമായിട്ട് മാറ്റി, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ തന്നെ മാറ്റി, അത് പ്രത്യേകമായ രീതിയിലേക്കാണ് നയിച്ചത്. അങ്ങനെ 1968 ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. 10-11 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. മാർട്ടിൻ എന്ന് പേരുള്ള 4 വയസ്സുള്ള കുട്ടിയാണ് ആദ്യം മേരി കൊല ചെയ്യുന്നത്, മേരി ബെൽ കൊല ചെയ്യുന്നത്. 4 വയസ്സുള്ള മാർട്ടിൻ എന്ന് പറയുന്ന കുട്ടിയാണ്. പിന്നീട് 2-ാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് ഒരു കൂട്ടുകാരിയും സഹായത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മേരി പറയുന്നത്. നോർമ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയും കൂടെ, 13 വയസ്സുള്ള നോർമ എന്ന് പറയുന്ന കൂട്ടുകാരിയും കൂടെ സഹായത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 3 വയസ്സുള്ള ബ്രയാൻ എന്ന് പറയുന്ന കുട്ടിയെയും മേരി കൊലപ്പെടുത്തുകയാണ്. ഈ ബ്രയാനെ കൊല്ലുന്നതോടുകൂടിയാണ് ഒരു സൈക്കോ പാത്തിലേക്ക് ഭയങ്കരമായിട്ട് മേരി വരാനായിട്ട് തുടങ്ങുന്നത്. കാരണം ഈ ഒരു കുട്ടിയെ കൊന്നതിന് ശേഷം കഴുത്ത് ഞെരിച്ചാണ് ഓരോ കുട്ടിയും കൊല്ലുന്നതെന്ന് ഓർക്കുക. അപ്പൊ ആ ഒരു പിഞ്ചു കുട്ടി പിടയുന്നതൊക്കെ നമ്മൾ മൈൻഡിൽ ആലോചിച്ചാൽ മതി. അങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ആ ഒരു കുട്ടിയുടെ വയറില് കത്രിക കൊണ്ട് എം എന്ന് എഴുതി വെക്കുകയാണ്. വയറിന്റെ താഴെവശത്തായിട്ട് ആ പുക്കളിന്റെ ഭാഗത്ത് എം എന്ന് എഴുതി വെക്കുകയാണ്. പിന്നീട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക അവയവം മൊത്തത്തിൽ ഇടിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, നശിപ്പിക്കുക എന്ന് പറയില്ലേ, അത് രീതിയിലേക്ക് ആക്കി മാറ്റുകയുമാണ് മേരി ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആദ്യം ചെയ്ത കൊലപാതകം കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്, പക്ഷെ 2-ാമത്തെ കൊലപാതകത്തിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും മേരി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് മേരി ഇഷ്ടപ്പെട്ടു
വരികയായിരുന്നു എന്നർത്ഥം. അതിനിടയിൽ ഈ രണ്ട് കൊലപാതകം ചെയ്തതിനു ശേഷമാണ് മേരിയെ പിടികൂടുന്നത്. പിടികൂടിയതിനു ശേഷം 1980 വരെ 1968 ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. ഏകദേശം 10 വർഷമാണ് ജയിലിൽ കിടന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ 1980 വരെ ജയിലിൽ മേരി കിടന്നു. പിന്നീട് അവിടുന്ന് പുറത്തു വിടുകയാണ്. പ്രത്യേകമായ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് മേരിയെ പുറത്തു വിടുന്നത്. കാരണം അവർക്ക് പുറത്തുപോയി ജീവിക്കാൻ ഉള്ള ഒരു സൗകര്യത്തിൽ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അമ്മ ചെയ്ത ഒരു പ്രവൃത്തി മൂലം ഈ മകളുടെ ജീവിതം മൊത്തത്തിൽ താറുമാറായി പോയി. ഒരു പ്രത്യേക മെന്റാലിറ്റിയിലൂടെ മകൾ കടന്നുപോയി. ഒരു സൈക്കോ പാത്തിലേക്ക് രണ്ട് കുട്ടികളുടെ ജീവനും എടുത്തു. ഇതിനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ അമ്മ മാത്രമായിരിക്കില്ലേ. ഇതുപോലൊക്കെ തന്നെയാണ് പല കുട്ടികളും ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് വരുന്നത്. മാതാപിതാക്കൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും വേണ്ടതായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരുവിധം കേസുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.